ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്കാപിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് May 2021 വന്ന വാഹനങ്ങളുടെ സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുമ്പം ഏറ്റവും കുറവ് സെയിൽസ് വന്ന 20 വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏതൊക്കെ വാഹനങ്ങളാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ പൊസിഷൻ, അതായത് 20th പൊസിഷനിൽ വന്നിരിക്കുന്ന ലീസ്റ്റ് സെല്ലിംഗ് കാർ മഹീന്ദ്രയുടെ XUV 3W ആണ്. ഈ വാഹനം ഇതിൻ്റെതായ സെഗ്മെന്റിൽ ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ നല്ല പഞ്ചി ആൻഡ് ടോർക്കി ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. ആൻഡ് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് വാഹനമാണ്. ഈ സെഗ്മെന്റിലെ നല്ല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു SUV ആണ് മഹീന്ദ്രയുടെ XUV 3W എന്ന് പറയുന്ന ഈ ഒരു ചെറിയ SUV. ഇത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നല്ലൊരു റോക്കി നിൽക്കുന്ന വാഹനമാണ്. പക്ഷേ ഈ ഒരു സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് കാരണമായിരിക്കാം ഇതിന്റെ സെയിൽസ് ഇത്രയും താഴെ പോയത്. എനിവേ, ഇനി 19th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ എസ്ക്രോസ് ആണ്. ആൻഡ് ഈ വാഹനം May 2021 ടോട്ടൽ സെയിൽസ് വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് 231 യൂണിറ്റ്സ് ആണ്. ഇതിപ്പോൾ ശരിക്കും ഇതിൻ്റെതായ സെഗ്മെന്റിൽ കുറച്ചൊരു വീക്ക് കോമ്പറ്റേറ്റർ ആണ് എന്ന് പറയാതെ വയ്യ. കാരണം ഈ സെഗ്മെന്റിൽ വരുന്ന ക്രെറ്റ ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും ഈ രണ്ട് വാഹനങ്ങൾക്കും 4000-5000 മുകളിൽ തീർച്ചയായിട്ടും സെയിൽസ് ലഭിക്കുന്നുണ്ട്. എനിവേ, ഈ ഒരു സെഗ്മെന്റിൽ ഒരു കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ തിരക്കേടില്ലാത്തൊരു ഓപ്ഷനാണ്. പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത്. ഇപ്പം നിലവിലത്തെ കാര്യമാണ് പറയുന്നത്, മുമ്പത്തെ കാര്യമല്ല. എനിവേ, എന്തായാലും നമുക്കിനി നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോവാം. ഇനി നമ്മുടെ 18th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മഹീന്ദ്രയുടെ XUV 5W ആണ്. XUV 5W May 2021 ടോട്ടൽ സെയിൽസ് വന്നിരിക്കുന്ന 217 യൂണിറ്റ്സ് ആണ്. ഈ 217 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ ആക്ച്വലി റെസ്പെക്റ്റബിൾ ഫിഗേഴ്സ് ആണ് എന്ന് പറയാതെ വയ്യ. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ അടുത്ത് തന്നെ വളരെ ഒരു മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷൻ മോഡൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു വാഹനത്തെ വാങ്ങണമെന്ന് പറയുന്നതും ശരിയല്ല. കാരണം ഒരുപാട് അപ്ഡേറ്റ്സ് ഉള്ള നല്ല ഫീച്ചേഴ്സ് ഉള്ള ആൻഡ് ഒരു കുറച്ചും കൂടി ഒരു ബോൾഡ് ആൻഡ് ക്രേസി ആയിട്ടുള്ള ലുക്സ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു പുതിയ വാഹനം 2-3 മാസത്തിനുള്ളിൽ തന്നെ വരുമ്പം ഈ വാഹനം വാങ്ങിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിവേ, ഈ വാഹനത്തിന് എന്തായാലും ഡീസന്റ് സെയിൽസ് ആണ് ഈ ഒരു കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. എനിവേ, നമുക്കിനി നമ്മുടെ 17th പൊസിഷനിൽ നിൽക്കുന്ന വാഹനത്തിലേക്ക് പോവാം. അത് ഹോണ്ടയുടെ ജാസ് ആണ്. ഈ ജാസ് എന്ന് പറയുന്ന വാഹനം ഒരു പ്രീമിയം ഹാഷ്ബാക്ക് ആണെങ്കിൽ പോലും അത്രയധികം സക്സസ്ഫുൾ അല്ലാത്തൊരു വാഹനമാണ് ഇപ്പം നിലവിൽ. ആദ്യം തിരക്കേടില്ലാത്തൊരു സെയിൽസ് ഉണ്ടായിരുന്ന വാഹനമായിരുന്നു ജാസ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ടാറ്റയുടെ അൾട്രോസും അതുപോലെ ഹ്യുണ്ടായുടെ i20 പിന്നെ കൂടുതലും മാരുതി സുസുക്കി ബലേനോ ഒക്കെ തമ്മിലാണ് ഈ മൂന്ന് വാഹനങ്ങളാണ് ഇപ്പോൾ പ്രീമിയം ഹാഷ്ബാക്ക് കാറ്റഗറിയിൽ വരുന്ന സ്റ്റാർസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വാഹനങ്ങൾ. ജാസിന് കഴിഞ്ഞ മാസം ലഭിച്ച ടോട്ടൽ 214 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ്. ആൻഡ് മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ 1000 മുകളിലുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ജാസ് ഒരു വീക്ക് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇതിനൊരു മേജർ അപ്ഡേറ്റ് കൊടുക്കേണ്ട സമയമായി. കാരണം ഇതിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ഫുൾ ഔട്ട്ഡേറ്റഡ് ആയി എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും നമുക്ക് നോക്കാം ഹോണ്ട എന്താണ് ഇനി വരാൻ പോകുന്നത് ജാസിൽ ചെയ്യാൻ പോകുന്നതെന്ന്. ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്തായാലും ഈ വാഹനത്തിനും അങ്ങനെ കാര്യമായിട്ടുള്ള സക്സസ് ലഭിക്കാനുള്ള സാധ്യതയില്ല. ഇനി നമ്മുടെ 16th പൊസിഷനിൽ വന്നിരിക്കുന്ന വാഹനം ഹോണ്ടയുടെ തന്നെ WRV ആണ്. ഈ ഹോണ്ട WRV ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമാണെങ്കിൽ പോലും ഇതും വളരെ വീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രൊഡക്റ്റ് വീക്കല്ല, ആക്ച്വലി ഈ ഒരു സെഗ്മെന്റിൽ ഇതിൻ്റെ പൊസിഷൻ വളരെ വീക്കാണ് എന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ച സെയിൽസ് ഓൾമോസ്റ്റ് 192 യൂണിറ്റ്സ് ആണ്. അതിപ്പം ഈ ഒരു കോമ്പാക്ട് SUV കാറ്റഗറിയിൽ വന്ന് നോക്കുമ്പം ഇത് കുറച്ച് കുറവ് തന്നെയാണ്. കാരണം ഈവൻ ഇതിന് മുമ്പ് ഏറ്റവും കുറവ് വന്നത്, അതായത് ഈ മാസം ഏറ്റവും കുറവ് സെയിൽസ് ഉള്ള കോമ്പാക്ട് SUV ഹോണ്ടയുടെ WRV ആണ്. ഇനി നമ്മുടെ അടുത്ത 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ് വാഗന്റെ വെൻറ്റോ ആണ്. വെൻറ്റോയ്ക്ക് ടോട്ടൽ കഴിഞ്ഞ മാസം സെയിൽസ് വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് 169 യൂണിറ്റ്സിൻ്റെ ആണ്. അപ്പോൾ ഇതൊരു പ്രീമിയം സെഡാൻ അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് സെഡാൻ കാറ്റഗറിയിൽ വന്ന് നിൽക്കുന്ന, പ്രീമിയം അല്ല മിഡ് സൈസ് ആണ്. സോ ഒരു മിഡ് സൈസ് സെഡാൻ കാറ്റഗറിയിൽ വന്ന് നിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ഇപ്പോൾ വളരെ വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോണ്ട സിറ്റി ആണ് ഈ ഒരു സെഗ്മെന്റിൻ്റെ ക്ലാസ് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനം. പക്ഷേ ഈ ഫോക്സ് വാഗന്റെ വെൻറ്റോ അതുപോലെ സ്കോഡയുടെ റാപ്പിഡോ ഒക്കെ ഇപ്പോൾ വല്ലാതെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു സെഗ്മെന്റ് തന്നെ വല്ലാതെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. സോ ഇതിൻ്റെ ഒരു ഡീസൻറ്റ് ഫിഗേഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും 15th പൊസിഷനിൽ ലീസ്റ്റ് സെല്ലിംഗ് കാറായിട്ട് ഫോക്സ് വാഗന്റെ വെൻറ്റോ ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. 14th പൊസിഷനിൽ വന്നിരിക്കുന്ന വാഹനം വീണ്ടും മാരുതി സുസുക്കിയുടെ തന്നെ സെലേറിയോ ആണ്. സോ സെലേറിയോ 14th പൊസിഷനിൽ നിൽക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ആദ്യത്തെ റീസൺ, ഇതിൻ്റെ ഒരു പുതിയ മോഡൽ വരുന്നുണ്ട്, അതായത് ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഈ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഏകദേശം നിർത്തിയിട്ടില്ലെങ്കിലും നിർത്തിയ പോലൊക്കെ തന്നെയാണ്. അധികം പ്രൊഡക്ട്സ് ഒന്നും ഇപ്പോൾ അവരങ്ങനെ ഇറക്കുന്നില്ല. കൂടുതലും ഡീലേഴ്സിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സെലേറിയോ കഴിഞ്ഞ മാസമാണെങ്കിലും ലീസ്റ്റ് സെല്ലിംഗ് കാർസിൻ്റെ ലിസ്റ്റിൽ വന്നു. ഈ മാസവും അതുകൊണ്ട് തന്നെയാണ് വന്നത്. ടോട്ടൽ സെയിൽസ് ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്ന കഴിഞ്ഞ മാസം May 2021 ഓൾമോസ്റ്റ് 159 യൂണിറ്റ്സിൻ്റെ ആണ്. സോ സെലേറിയോ വെച്ച് നോക്കുമ്പം അതൊരു വളരെ കുറവായിട്ടുള്ള ഫിഗർ തന്നെയാണ്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പുതിയൊരു ജനറേഷൻ മോഡൽ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും 5000 മുകളിൽ എന്തായാലും വരുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ് വാഗന്റെ തന്നെ ടീറോക്കാണ്.
ഈ ടീറോക്കിന്റെ സെയിൽസ് സത്യം പറഞ്ഞ ഇതിന്റെ ഒരു യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ അത്ര കുറവായിട്ട് പറയാൻ പറ്റില്ല. 149 യൂണിറ്റ്സിന്റെ സെയിൽസ് ആണ് ഫോക്സ് വാഗൺ ടീറോക്കിന് മെയ് 2021 ലഭിച്ചിരിക്കുന്ന സെയിൽസ്. അത് എന്തുകൊണ്ടാണ് കുറവല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതൊരു CBU യൂണിറ്റ് ആണ്, അതായത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നതുകൊണ്ട് അത്രയധികം ഇമ്പോർട്ട് നടക്കുന്നില്ല. ഇമ്പോർട്ട് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതലും ഈ ഡീലേഴ്സിൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇതും വിറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറഞ്ഞ സെയിൽസ് ഫിഗർ അല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള സെയിൽസ് ഫിഗർ ആണ് ഫോക്സ് വാഗൺ ടീറോക്കിന് ലഭിച്ചിരിക്കുന്ന ഈ 149 യൂണിറ്റ്സ്. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ കാർണിവലാണ്. ഈ വാഹനം സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കിയ ഇറക്കിയൊരു വാഹനമാണ്. ആൻഡ് ക്രിസ്റ്റയുടെ, അതായത് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് മുകളിൽ വരുന്ന ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് കിയയുടെ കാർണിവൽ. കാർണിവലിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ച സെയിൽസ് ഓൾമോസ്റ്റ് 146 യൂണിറ്റ്സിൻ്റെ ആണ്. ഇതൊരു കംപ്ലീറ്റ് ലക്ഷറി ആയിട്ടുള്ളൊരു വാഹനമാണ്. സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ നല്ലൊരു സ്പേസ് ആണെങ്കിൽ പോലും ഈ വാഹനം വളരെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ എന്തായാലും MPVsന് ഡിമാൻഡ് കുറവായതുകൊണ്ടായിരിക്കാം ഈ വാഹനം അത്രയധികം സക്സസ്ഫുൾ അല്ലാതെ പോയത്. കൂടുതലും പ്രീമിയം SUVs, ബഡ്ജറ്റ് MPVs പിന്നെയും സെയിൽസ് ഉണ്ട്. എനിവേ, ഇനി നമ്മുടെ അടുത്ത വാഹനം 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം MGയുടെ ഗ്ലോസ്റ്റർ ആണ്. ഈ ഗ്ലോസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രീമിയം SUV ആണ്, അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. ടൊയോട്ടയുടെ ഫോർച്യൂണർ ആൻഡ് ഫോർഡിൻ്റെ എൻഡേവർ ഒക്കെ നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനം കൂടിയാണ്. ഇതിനപ്പോൾ 11th പൊസിഷനിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ മാസം, അതായത് May 2021 ലഭിച്ച ടോട്ടൽ സെയിൽസ് 129 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത്ര മോശം സെയിൽസ് അല്ല. കാരണം മറ്റുള്ള വാഹനങ്ങൾ ഞാൻ പറയാം, പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് മോശം സെയിൽസ് അല്ല എന്ന് പറഞ്ഞതെന്ന്. എനിവേ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡാസ് ഉണ്ട്, അതുപോലെ വലിയ ടച്ച് സ്ക്രീൻ ഫോട്ടോയും സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് MGയുടെ ഗ്ലോസ്റ്റർ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. 10th പൊസിഷനിൽ വന്നിരിക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ട്യൂസോൺ ആണ്. പിന്നെ ഒരുപാട് പേർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്, ഹ്യുണ്ടായ് ട്യൂസോൺ എന്നാണ് ടെക്സൺ എന്നല്ല പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിരുന്നു നിങ്ങൾ എന്താണ് തെറ്റായി പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ടെക്സൺ എന്നല്ല, ട്യൂസോൺ എന്നാണ്. ഓക്കെ, ഇനി ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് May 2021 74 യൂണിറ്റ്സ് ആണ്. ആൻഡ് അതൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഫിഗർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ മാസം 100 ഈ വാഹനത്തിന് വന്നിരുന്ന സെയിൽസ്. പിന്നെ ഈ സെഗ്മെൻ്റ് തന്നെ സത്യം പറഞ്ഞാൽ ഡൗൺ ആണ്. ഇതിപ്പം കോമ്പസിൻ്റെയും അതുപോലെ C5 എയർക്രോസിൻ്റെ ഒക്കെ സെഗ്മെൻ്റ് ആണ്. എനിവേ, എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് തന്നെ നീങ്ങാം. നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ മെറാറ്റോ ആണ്. ഇതൊരു ബഡ്ജറ്റ് MPV കാറ്റഗറിയിൽ വരുന്ന വാഹനമാണെങ്കിൽ പോലും അത്ര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് അല്ല, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് പറ്റിയൊരു വാഹനമാണ് മഹീന്ദ്രയുടെ മെറാറ്റോ. കാരണം അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ട്, മോശമില്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനും ഉണ്ട്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫെയിൽ ആയിപ്പോയൊരു പ്രൊഡക്റ്റാണ്. ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ച ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 62 യൂണിറ്റ്സിൻ്റെ ആണ്. ആൻഡ് അത് സത്യം പറഞ്ഞാൽ വളരെ കുറവാണെന്ന് പറയാനും പറ്റില്ല. കാരണം വേറൊരു വാഹനം ഇനി വരുന്നുണ്ട് നമ്മുടെ 6th പൊസിഷനിൽ. എനിവേ, ഇനി നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം റെനോയുടെ ഡസ്റ്റർ ആണ്. ഡസ്റ്ററിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് ഓൾമോസ്റ്റ് 32 യൂണിറ്റ്സ് ആണ്, 32 യൂണിറ്റ്സ് ആണ്. അത് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം ഡസ്റ്റർ കഴിഞ്ഞ മാസം ഏകദേശം 300-400 ഇടയിൽ വിറ്റുപോയൊരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു 330 മറ്റുമായിരുന്നു എന്ന്. പക്ഷേ ഈ മാസം നേരെ കുറഞ്ഞ് 32 നീങ്ങി. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, കാരണം നമ്മുടെ കോവിഡ് ആവശ്യം കഴിഞ്ഞ മാസം നല്ലോണം പണിയെടുത്തുകൊണ്ടായിരിക്കാം ഒരുപാട് വാഹനങ്ങളും ഇപ്പോൾ സെയിൽസ് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഡസ്റ്ററും ഈ ഒരു കാറ്റഗറിയിൽ വന്നത്. അല്ലെങ്കിൽ എന്തായാലും 300 മുകളിലൊക്കെ സെയിൽസ് വന്നുകൊണ്ടിരുന്നൊരു വാഹനം കൂടിയാണ് റെനോയുടെ ഡസ്റ്റർ. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡാറ്റ്സന്റെ റെഡി ഗോയാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 22 യൂണിറ്റ്സ് ആണ്. ആൻഡ് 22 യൂണിറ്റ്സ്, സത്യം പറഞ്ഞാൽ ഈ വാഹനത്തിന് ഇത്രയൊക്കെ സെയിൽസ് ആണ് ഇതിന് മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്നത്. കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം 50-60 മറ്റുമായിരുന്നു ഇതിന് വന്ന സെയിൽസ് എന്ന്. അതോ 100 എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് നമുക്ക് എന്തായാലും പോകാം. ഇതിൽ തന്നെ തൂങ്ങി നിന്നൊരു കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റേ അല്ല. ഇത് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഫെയിൽ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. എനിവേ, ഇനി നമ്മുടെ 6th പൊസിഷനിൽ വന്നിരിക്കുന്ന വാഹനം, ഇതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാഹനം. ഇന്നോവ ക്രിസ്റ്റയാണ് 6th പൊസിഷനിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് വെറും 20 യൂണിറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് മെറാറ്റോയുടെ സെയിൽസ് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഡീസൻ്റ് ആണ് എന്ന് പറഞ്ഞതെന്ന്. കാരണം മെറാറ്റോയ്ക്ക് ഇതിനേക്കാളും 3 കൂടുതൽ സെയിൽസ് കിട്ടി. ഇന്നോവയ്ക്ക് വെറും 20 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമേ കിട്ടിയുള്ളൂ. അതിപ്പോൾ ഈ വാഹനത്തെ കുറ്റം പറയാനും പറ്റില്ല. കാരണം നമ്മുടെ ഈ കോവിഡ് ആശയം ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ നല്ല രീതിയിലൊന്ന് പണിയെടുത്തുകൊണ്ടാണ് ഒട്ടുമിക്ക വാഹനങ്ങളും ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് വന്ന് കിടക്കുന്നത്. എനിവേ, നമുക്കെന്തായാലും ഇനി അടുത്ത വാഹനത്തിലേക്ക് പോകാം. അത് ടൊയോട്ടയുടെ തന്നെ വേറൊരു വാഹനമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പം 5th പൊസിഷനിൽ വന്നിരിക്കുന്ന ടൊയോട്ടയുടെ ഫോർച്യൂണറും ഫോർച്യൂണർ ലെജൻഡറുമാണ്. ഈ ടൊയോട്ട ഫോർച്യൂണറിന് കഴിഞ്ഞ മാസം ലഭിച്ചത് വെറും 15 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമാണ്.
ആൻഡ് അത് ഫോർച്യൂണറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിനു മുമ്പ് ലീസ്റ്റ് സെല്ലിംഗ് കാറായിരുന്ന ഗ്ലോസ്റ്റർ വരെ കഴിഞ്ഞ മാസം 129 യൂണിറ്റ്സ് വിറ്റ് പോയി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫോർച്യൂണറിനെക്കാളും ഏകദേശം 9 മടങ്ങ് യൂണിറ്റ്സ് കൂടുതൽ സെയിൽസ് വന്നിരിക്കുന്ന ഗ്ലോസ്റ്ററിനാണ്. ഒരു കാലത്തെ ബെസ്റ്റ് സെല്ലർ വാഹനമായിരുന്നു ടൊയോട്ടയുടെ ഫോർച്യൂണർ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസം 1000 മുകളിൽ യൂണിറ്റ്സ്, കഴിഞ്ഞ മാസമല്ല കഴിഞ്ഞതിന് മുന്നത്തെ മാസം 1000 മുകളിൽ യൂണിറ്റ്സ് ഫോർച്യൂണർ സെല്ലായി പോയത് കൂടിയാണ്. പക്ഷേ ഈ മാസം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ പല വാഹനങ്ങളുടെയും സെയിൽസ് ഇത്രയും കുറഞ്ഞതെന്ന്. എനിവേ, ഫോർച്യൂണർ ആയിരുന്നു 5th പൊസിഷനിൽ വന്നിരുന്ന വാഹനം. ഇനി നമുക്ക് നമ്മുടെ 4th പൊസിഷനിൽ വന്നിരിക്കുന്ന വാഹനത്തിലേക്ക് പോകാം. സോ നമ്മുടെ അടുത്ത വാഹനം നിസാൻ്റെ കിക്സ് ആണ്. കിക്സിന് കഴിഞ്ഞ മാസം 12 യൂണിറ്റ്സ് സെയിൽസ് മാത്രമേ വന്നുള്ളൂ. ഇതിപ്പം സത്യം പറഞ്ഞാൽ മിഡ് സൈസ് എസ് യു വി ആണെങ്കിൽ പോലും അത്രയധികം നല്ല ഒരു ഷൈൻ ചെയ്യാതെ പോയൊരു വാഹനമാണ് നിസാൻ്റെ കിക്സ്. 2019 ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ ആ കാലത്തുണ്ടായിരുന്ന ക്രെറ്റയെക്കാളും കുറച്ചും കൂടെ ഡ്രൈവബിൾ ആയിട്ടുള്ളൊരു വാഹനമൊക്കെ ആയിരുന്നു കിക്സ്. പക്ഷെ എന്നാലും ഫെയിലായി പോയി. എന്ത് ചെയ്യാൻ, ഇപ്പോൾ ഈ ഒരു കാലത്ത് വീണ്ടും സെയിൽസ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എനിവേ, നമുക്കിനി നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത 3rd പൊസിഷനിൽ വന്നിരിക്കുന്ന വാഹനം മഹീന്ദ്രയുടെ എൽത്രാസ് G4 ആണ്. ഈ എൽത്രാസ് G4 എന്ന് പറയുന്ന ഒരു പ്രീമിയം എസ് യു വി അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. ആൻഡ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ച സെയിൽസ് 9 യൂണിറ്റ്സിൻ്റെ ആണ്. സത്യം പറഞ്ഞാൽ ഇതിന് ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും കാലം ഇത്രയും പോലും സെയിൽസ് ഇല്ലായിരുന്നു, 1, 2, 3 ഒക്കെ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വന്നുകൊണ്ട് എന്തായാലും ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടായി. എനിവേ, ജോക്സ് അപാർട്ട്, ഈ വാഹനത്തിന് 9 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. കാരണം 3rd പൊസിഷനിൽ മറ്റൊരു വാഹനം കൂടി വരുന്നുണ്ട്. 3rd പൊസിഷനിൽ വരുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ എലാൻഡ്രയാണ്. എലാൻഡ്രയ്ക്കും കഴിഞ്ഞ മാസം വെറും 9 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമാണ് ലഭിച്ചത്. സോ ഇപ്പോൾ എൽത്രാസ് G4ഉം എലാൻഡ്രയും ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ തന്നെയായി. ഈ രണ്ട് സെഗ്മെൻറ്റും ഇപ്പോൾ വലിയ ഡിമാൻഡില്ലാത്ത സെഗ്മെൻറ്റാണ്, പ്രത്യേകിച്ച് ഈ പ്രീമിയം സെഡാൻസിൻ്റെ സെഗ്മെൻറ്റ്. എനിവേ, നമുക്കിനി നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. അടുത്ത 2nd പൊസിഷനാണ്. ഈ 2nd പൊസിഷൻ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് ക്രൗഡറാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തേത് ഡാറ്റ്സൻ്റെ ഗോ ആണ്. ഈ ഡാറ്റ്സൻ ഗോ 1 യൂണിറ്റ് മാത്രമാണ് ഇതിന് സെയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഡാറ്റ്സൻ ഗോ സത്യം പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ മുതൽ അത്ര സക്സസ്ഫുൾ ഒന്നും അല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പൂർ ആഫ്റ്റർ സെയിൽ സർവീസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ പോലും, ബിൽഡ് ക്വാളിറ്റി ഇൻ ദ സെൻസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര അപ് ടു മാർക്ക് ആയിരുന്നില്ല. കൂടുതൽ കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് പറയാറുണ്ടായിരുന്നു ഈ വാഹനം വാങ്ങിച്ചതിന് ശേഷം. ഇനി ഈ 2nd പൊസിഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഒരു വാഹനം കൂടി ഈ 2nd പൊസിഷനിൽ വരുന്നുണ്ട്. അടുത്ത വാഹനം 2nd പൊസിഷനിൽ വരുന്നത് മഹീന്ദ്രയുടെ തന്നെ KUV 1WNXT ആണ്. KUV 1WNXT കഴിഞ്ഞ മാസം 1 യൂണിറ്റിൻ്റെ സെയിൽ മാത്രമാണ് ലഭിച്ചത്. ഇതും ഒരു മൈക്രോ എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. ആൻഡ് ഇറങ്ങിയപ്പോൾ വലിയ മോശമില്ലാത്ത സെയിൽസ് കാഴ്ചവെച്ചെങ്കിലും പിന്നീട് ഇതിൻ്റെ ദിനങ്ങളും വളരെയധികം മോശമായി തന്നെ വന്നു. ഇനി അടുത്ത 1st പൊസിഷനിൽ 5 വാഹനങ്ങളാണുള്ളത്. 5 വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ 3 ഫോർഡിൻ്റെയാണ്. ആദ്യത്തേത് ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ ആണ്. 2nd ഫോർഡിൻ്റെ തന്നെ ആസ്പയർ ആണ്. 3rd ഫോർഡിൻ്റെ ഫിഗോ ആണ്. ഇനി അടുത്തത് വേറെ ഡാറ്റ്സൻ്റെ തന്നെ വാഹനമാണ്. അടുത്തത് ഡാറ്റ്സൻ്റെ ഗോ പ്ലസ് ആണ്. ഇപ്പോൾ 4 വാഹനങ്ങളായി, കഴിഞ്ഞിട്ടില്ല ഒരു വാഹനം കൂടിയുണ്ട്, ടൊയോട്ടയുടെ യാരിസ്. ഈ 5 വാഹനങ്ങളാണ് ലാസ്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, 1 യൂണിറ്റും, അതായത് 0 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് കഴിഞ്ഞ മാസം ഈ 5 വാഹനങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ, Top 20 ലീസ്റ്റ് സെല്ലിംഗ് കാർസിൻ്റെ വീഡിയോ ആയിരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അതിൽ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതോടെ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.